രാഘവനെ പറ്റി വല്ല വിവരമുണ്ടോ? നീയും മോളും ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാനാണോ ഭാവം? ഏട്ടം വരുന്നത് വരെ അതുണ്ടാവോ? കല്യാണത്തിന് മുമ്പും ഇങ്ങനെ രണ്ടുവട്ടം വീട് വിട്ട് പോയിട്ടുള്ളതാ. അപ്പോഴൊക്കെ തിരികെ വന്നിട്ടുണ്ടല്ലോ. നിന്റെ കാര്യത്തിൽ അച്ഛനെ പറ്റി ഒരു തെറ്റായി പോയത് ആശയത്തോടുള്ള ഒരു തറവാടാണെന്ന് കണ്ടപ്പോ ചെക്കനെ കുറിച്ച് കൂടുതൽ ഞാൻ തിരക്കില്ല. ഇപ്പോ ഏതെങ്കിലും അമ്പലത്തിലൂടെ നടക്കുന്നുണ്ടാവും. എന്നും എന്നെ മോളെങ്കാൾ ദൈവകാര്യങ്ങളിലായിരുന്നല്ലോ ശ്രദ്ധ. വേദം അറിഞ്ഞുകൊണ്ട് വേദന മാറില്ല, ധൂപം കാട്ടിയോണ്ട് ശാപവും മാറില്ല. പാട്ടെ, വാസുദേവനും കുട്ടികളോടെ? അവര് ക്ഷേത്രത്തിൽ പോയതാ, ഇപ്പൊ വരും. നാളെ ആർച്ചയുടെ പിറന്നാളാണല്ലോ. അത് ഓർക്കുമ്പോ ഉള്ളിലൊരു ഭയമാണ്. നാലാമത്തെ പിറന്നാളല്ലേ. ജ്യോതിഷവിധി പ്രകാരം ഇനിയുള്ള ഒരു കൊല്ലം ആർച്ചയ്ക്കും അതുവഴി തറവാട്ടിനും ആപത്ത് നിറഞ്ഞ കാലമാണ്. അവര് വരുന്നുണ്ട്. അച്ഛനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്താ? നാളെ ആർച്ചയുടെ പിറന്നാളിന് പതിവ് പോലെ ആബേലച്ചന്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ എന്നാ. നിനക്ക് ഈ കണ്ട പള്ളിയിലും പട്ടക്കാരന്റെ അടുത്തുള്ള നിരക്കം ഇനിയും നിർത്താറായില്ലേ? ഇതങ്ങനല്ല അച്ഛാ, ആർച്ചയ്ക്ക് ഇനിയുള്ള കാലം ദോഷമുള്ള സമയമല്ലേ. അവിടെ ചെന്ന് അവിടുത്തെ കുട്ടികൾക്ക് അന്നദാനവും നടത്തി മടങ്ങണമെന്ന് ഒരാശയുള്ളതുകൊണ്ടാ. പുണ്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് ജോൾസിനും പറഞ്ഞിട്ടുണ്ടല്ലോ. ഭാനുമതിയും പോകുന്നുണ്ടോ? കുട്ടികളെയും കൂട്ടി പോവാന്നാ വിചാരിക്കണ്. നിങ്ങളുടെ ഇഷ്ടം അതാന്ന് വെച്ചാൽ അത് തന്നെ അടക്കട്ടെ. വാസുദേവ, പിന്നൊരു കാര്യം. എന്താ ചാ? ഇവിടെ മകരക്കൊയ്ത്ത് തുടങ്ങാറായി. ഇക്കുറി വിള നന്നാവുമെന്നും പദം കൊടുത്തു കഴിഞ്ഞ് 30 മേനിക്ക് അടുത്ത് വരുമെന്ന അടിയാളന്മാര് പറയണേ. ഒക്കെ നോക്കിയും കണ്ട് നടത്താൻ ഇവിടെ ആള് വേണം. അതുകൊണ്ട് യാത്ര കഴിഞ്ഞ് വേഗം മടക്കമുണ്ടാവണം. ഇല്ല, ഇക്കുറി കൂടുതൽ അവിടെ തങ്ങുന്നില്ല. നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞങ്ങളിങ്ങ് മടങ്ങിയെത്തും. എന്നാ ചെല്ലുക. നീ എന്തിനാ ഭാനു ഇത്രയധികം തുണികൾ എടുത്തു വെക്കുന്നത്? കുറച്ച് ദിവസം കൂടി അവിടെ തങ്ങേണ്ടി വന്നാലോ? അതൊന്നും ഉണ്ടാവില്ല, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, പെട്ടെന്ന് തന്നെ മടങ്ങണമെന്ന്. ആബേലച്ഛന്റെ അടുത്തേക്ക് പോകുന്നത് അച്ഛന് ഒട്ടും ഇഷ്ടായിട്ടില്ല. അത് നിനക്കറിയില്ലേ, മാമൂലികളിലുള്ള കടുംപിടുത്തം അച്ഛന്റെ ഒരു പ്രകൃത. എന്തൊക്കെ പറഞ്ഞാലും മോളുടെ ജാതക ദോഷത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടി തോന്നുക. സത്യം പറഞ്ഞ അവളെയും കൂട്ടി ഒരു യാത്രക്ക് പോലും ഭയാ എനിക്ക്. ഒന്നും ഭയപ്പെടാനില്ല, ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും ഉണ്ട്. വിധിയാമരണം വേണ്ട പരിഹാര ക്രിയകൾ ചെയ്താൽ ഒക്കെ മാറും. പിന്നെ ഇനിയുള്ള ഒരു കൊല്ലക്കാലം അവളുടെ കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ വേണം, അത്രേയുള്ളൂ.
ഇനി അങ്ങോട്ട് ഞാൻ ശനിയാഴ്ച വ്രതവും ഒരിക്കലും ഒക്കെ നോക്കാൻ തീരുമാനിച്ചിരിക്ക. ഈ വ്രതങ്ങൾ നോറ്റ ദുഃഖങ്ങളകലൂന്നാ വിശ്വാസം. അതൊരു നല്ല കാര്യമാ. ആ വ്രതം ഞാനും നോക്കാം. കുട്ടികളൊക്കെ നേരത്തെ ഉറക്കായില്ലേ? പുലർച്ചെ തന്നെ പോണ്ടതല്ലേ, അതുകൊണ്ട് നേരത്തെ കിടത്തി. അത് നന്നായി. രാവിലെ തന്നെ പുറപ്പെടാൻ കഴിഞ്ഞാ വെയിലാറുന്നതിന് മുമ്പ് അങ്ങ് എത്താൻ കഴിയും. ഞാനൊന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ, കമലം പണി ഒതുക്കിയിട്ടുണ്ടാവില്ല. ചെല്ല. പണിയെല്ലാം കഴിഞ്ഞോ കമലം? ഞാൻ സഹായിക്കണോ? ഏയ് വേണ്ട, എല്ലാം ഒതുക്കി കഴിഞ്ഞു. നാളെ അപ്പൂനും ആർച്ചയ്ക്കും ഒപ്പം ദേവിക്കും പോണോന്നും പറഞ്ഞ് വലിയ ബഹള. നല്ല കാര്യായി. എങ്കി പിന്നെ അച്ഛന്റെ കോപം മുഴുവനും നിന്റെ അടുത്തായിരിക്കും. അതെനിക്കറിയില്ലേ, എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാം. മൂത്താച്ചയുടെ കഥ പറഞ്ഞു കൊടുത്താ മതി. നളിനി, അച്ഛന്റെ കാര്യം പ്രത്യേകം നോക്കിക്കോണേ. എന്തേലും സമയത്തിന് കിട്ടാതെ വന്ന അറിയാലോ കാര്യം. ഏട്ടത്തിയമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അതിനൊക്കെ ഞാൻ ഇവിടെ ഇല്ലേ. ഞാൻ ഇന്നലെ ഇത്തിരി സംഭാരം കൊണ്ടുപോയി കൊടുത്തപ്പോ ഈ പാഷാണം കലക്കി തരാൻ ഈ വീട്ടിൽ ആരും ഇല്ലേന്ന് ചോദിച്ച് എന്റെ നേരെ ഒരു ചാട്ടം. ഞാൻ ജീവനും കൊണ്ടാ ഓടിയത്. അതെപ്പോഴാ? നിങ്ങൾ രണ്ടാളും തെക്കേമനയ്ക്ക് പോയ നേരത്ത്. ഓ, അപ്പൊ അതാണ് ഇന്നലെ അച്ഛന്റെ മുഖം വല്ലാതെ കറുത്തിരുന്നത്. ഞങ്ങളെ തിരിച്ചു വരുന്നത് വരെ ഇനി എല്ലാം കേക്കേണ്ടത് നളിനി ഒറ്റയ്ക്കാ. ഇനിയിപ്പോ നിങ്ങൾ പോയി കിടന്നോളൂ, സമയം കളയണ്ട, രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ. ശരി. ഇവൻ ഉറക്കത്തിൽ എണീറ്റെടുക്കുന്ന അസുഖം ഉണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാന്നുള്ളത്. എന്നിട്ട് ആർക്കും ഒരു ശ്രദ്ധ ചെന്ന് വെച്ചാൽ
രാത്രി അവിടുത്തെ താമസമൊക്കെ കൊള്ളാം. കുട്ടികളുടെ കാര്യത്തില് കുറെ കൂടെ നോട്ടം വേണം. അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്നിട്ടാണോ ഇന്നലെയും കൂടെ അപ്പു രാത്രി ഉറക്കത്തിൽ എണീറ്റ് പോയത്? കിടക്കുമ്പോ മുറിയുടെ വാതിൽ അടച്ചോണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ കുറച്ചായിട്ട് ഉറക്കത്തിൽ എണീറ്റ് നടക്കാറില്ലാത്തതായിരുന്നു, അതുകൊണ്ടാ വാതിൽ അടയ്ക്കാതിരുന്നത്. എന്നിട്ട് എന്തായി? അവിടെ ചെല്ലുമ്പോ നിങ്ങളുടെ കൂടെ തന്നെ അപ്പൂനെയും കിടത്തിയാ മതി. അങ്ങനെ തന്നെ ചെയ്തോളാ. പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇന്നലെ ഇപ്പൊ ഞാൻ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ചെന്നാല് ശ്രദ്ധിക്കാൻ വേറെ ആരാ ഉള്ളത്? ഞാൻ നോക്കിക്കോളാം മുത്തശ്ശ. ഹയ്യടാ, എന്നെ നോക്കാൻ പറ്റും ഒരാള്. ഞാൻ ഉറങ്ങാതിരുന്നാ പോരെ, പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ. അപ്പു ഇനി ഉറക്കത്തിൽ എണീറ്റ് നടക്കുകയാണെങ്കിൽ നല്ല അടിവെച്ചു കൊടുത്താ മതി, അപ്പോഴീ സൂക്കേടൊക്കെ മാറിക്കൊള്ളും. എല്ലാ കാര്യത്തിലും ഒരു നോട്ടം വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എന്നാ വൈകിക്കണ്ട, പുറപ്പെട്ടുള്ളൂ. ഞങ്ങള് പോയിട്ട് വരട്ടെ നളിനി. ശരി അടുത്തിമ്മേ. ശരി അച്ഛാ. അച്ഛാ എന്നാ പിന്നെ. ആ പോട്ടെ മോളെ, വാ. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാന്നല്ലേ. എനിക്കത് ശീലമില്ലെങ്കിലും ആ പള്ളിയിലേക്ക് പോകുന്നതും അച്ഛനെ കാണുന്നതും അപ്പൂനും ആർച്ചയ്ക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് അവരുടെ കൂടെ പോകാൻ ഇഷ്ടമായിരുന്നു. മോള് കൂടി പോയാൽ പിന്നെ മുത്തശ്ശന്റെ അടുത്ത് ആരാ കൂടെ ഉള്ളത്? മോളുടെ മുത്തശ്ശി മരിച്ച പിന്നെ എന്റെ പേരക്കുട്ടികൾ അടുത്തുള്ളപ്പോഴേ മുത്തശ്ശനൊരു സന്തോഷമുള്ളു. അവർക്ക് എന്തെങ്കിലും ആപത്ത് വരികയെന്ന് വെച്ചാൽ മുത്തശ്ശന് സഹിക്കാൻ കഴിയില്ല. ഇപ്പോ ആർച്ചയെ കുറിച്ച് ഓർത്താ എന്റെ വിഷമം മുഴുവൻ. ജാതകത്തിലെ ദോഷം ഓരോരോ കാലത്ത് എല്ലാവർക്കും ഉള്ളതല്ലേ, അതിത്ര കാര്യമാക്കാനുണ്ടോ? കാര്യമാക്കാനുണ്ട്. എല്ലാവരുടെയും ജാതകത്തിലെ പോലെ അല്ല ആർച്ചയുടെ കാര്യത്തിൽ ജ്യോതിഷര് പറഞ്ഞിരിക്കുന്നത്. കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇക്കാലത്ത് സംഭവിക്കുന്ന ഭഗവാൻ കാക്കട്ടെ. മോളെ, എനിക്ക് തെക്കേ മനവരെ ഒന്ന് പോണം. തിരുമേനിയെ കണ്ടിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ രാവിലെയും കൂടെ ജോസഫിനോട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഇന്ന് ഇവിടെ എത്തുമെന്ന്. അപ്പൂന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എഴുത്താശാന്റെ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ സംസ്കൃതത്തോടൊപ്പം ഒരല്പ സംഗീതവും അഭ്യസിക്കുന്നുണ്ട്. നന്നായി. തെളിഞ്ഞ വാസനയും തികഞ്ഞ പരിശീലനം ഉണ്ടെങ്കിലേ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കൂ. ആ മോളിഞ്ഞു വന്നേ. ആ മോളുടെ പിറന്നാളായിട്ട് ഒരു മുത്തം തരാനേ ഈ പാവ ആബേലച്ചന് കഴിയൂ. മറ്റൊന്നും അച്ഛന്റെ കയ്യിലില്ല. ദൈവസഹായം കൊണ്ട് എന്റെ കുട്ടികളെ പട്ടിണിക്കിടാതെ കൊണ്ടു നടക്കാൻ ഒരുവിധം കഴിയുന്നേ ഉള്ളൂ. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാ അച്ഛാ. പോകാല്ലോ, അവരും ഇന്ന് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക. അല്ല, ഭാനുമതി എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല, അതിന് ഞാനൊന്നും നിർത്തിയിട്ട് വേണ്ടേ അല്ലേ? അച്ഛന്റെ അസുഖമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, അതൊക്കെ എങ്ങനെ അങ്ങ് പോണു. വൈദ്യനൊരു കഷായം തന്നിട്ടുണ്ട്. ഓ, എന്താ അതിന്റെ ഒരു കയ്പ്. ജോസഫ് അതുകൊണ്ട് തരുമ്പോ അവൻ കാണാതെ ഞാനത് എടുത്തങ്ങ് കളയും. എന്നാലേ ഇന്ന് ഞാനത് പറഞ്ഞു കൊടുക്കും. അയ്യോ മോനെ,
അങ്ങനെയൊന്നും ചെയ്യല്ലേ, പിന്നെ അവൻ അത് എന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ടേ പോകൂ. ആ വന്ന കാര്യം നിൽക്കാതെ നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോകാം. വന്നാട്ടെ, ശരി മോളും വാ. എല്ലാരും കളിയൊക്കെ ഒന്ന് നിർത്തിയേ. ആ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നേരത്തെ തന്നെ എല്ലാവരും ഇങ്ങ് എത്തിയല്ലോ. തറവാട്ടിന് നേരത്തെ ഇങ്ങ് പോന്നു ജോസഫെ. അപ്പു ആർച്ചയും കൂടെ ആ പലഹാരങ്ങള് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തേ. ഇതാ കൊടുക്കും. അപ്പു എല്ലാവർക്കും തരാ, എല്ലാവർക്കും തരാ. ആ ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷം എന്താന്ന് അറിയോ? ഇല്ല. നമ്മുടെ ആർച്ച മോളുടെ നാലാമത്തെ പിറന്നാളാണ്. ഇത്തിരി മധുരമൊക്കെ കഴിച്ച് നമുക്കതങ്ങ് ആഘോഷിക്കാം. അച്ചോ എന്റെ പിറന്നാൾ എന്നാണ്? അച്ചോ നിങ്ങൾ എല്ലാവരും പിറന്ന ഒരു ദിവസ ഉണ്ണിയേശു പിറന്ന ദിവസം, സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ വരെ ഇറങ്ങി വന്ന് ആഘോഷിച്ച ദിവസമാണ്. നമ്മളും അത് ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ മോളുടെ അടുത്ത പിറന്നാളിന് ഞങ്ങളും വരാം. പലഹാരങ്ങളും കൊണ്ടുവരണം. അതിനെന്താ, നിറയെ പലഹാരങ്ങൾ കൊണ്ടുവരാം. ഈ കുട്ടികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴും അവരുടെ ചിരിയും കളിയും കാണുമ്പോഴും മനസ്സിന് എന്ത് സന്തോഷമാണെന്നറിയോ? ആരോരുമില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ പോറ്റാൻ തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും തരണേന്നാണ് ഇപ്പോഴെന്റെ പ്രാർത്ഥന. എന്തായാലും അച്ഛന് 100 ആയുസ്സുണ്ടാവും അല്ലേ? അത്രയൊന്നും വേണ്ട, ജോസഫിന് പണിയാവും. എനിക്ക് പണിയൊന്നും ആവത്തില്ല, പക്ഷേ പ്രായമാകുന്തോറും പറഞ്ഞാ യാതൊരു അനുസരണ ഇല്ലാതായി വരിക. ജോസഫ് പറഞ്ഞിട്ടും അച്ഛൻ അനുസരിക്കാതെ കാര്യം എന്താ? ഒരു മരുന്ന് കഴിക്കത്തില്ല, ഇത്തിരി കഷായം കുടിപ്പിക്കാൻ പെടുന്ന പാട് എനിക്കേ അറിയാവൂ. അതിന് നിന്നോട് ആരാ പാടുപെടാൻ പറഞ്ഞത്? അതാ ഇപ്പം കുഴപ്പമായത്. പിന്നെ അച്ഛനങ്ങ അത്തുപോയാലേ ഈ കുട്ടികളൊക്കെ ആര് നോക്കും? ദൈവം തമ്പുരാൻ, തമ്പുരാൻ നോക്കൂ എന്റെ കുട്ടികളെ. ആ നീ അപ്പൂനെ ആർച്ചയെയും വിളിച്ചോണ്ട് മേടയിലേക്ക് വരിക. വാസുദേവ വരിക. ശരി. അവൾ അങ്ങനെയാ, എന്തെങ്കിലും കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അത് ശരിയാവില്ലല്ലോ മോളെ, നല്ല പോലെ ആഹാരം കഴിച്ചാലല്ലേ പെട്ടെന്ന് വലുതാവൂ. ആഹാര കാര്യത്തില് അപ്പും കണക്കാ. ആണോ അപ്പു? ഈ അച്ഛൻ വെറുതെ പറയുന്നതാ, ഞാൻ ഇതെല്ലാം കഴിച്ചല്ലോ, എനിക്ക് മതിയായി എന്ന് എണീറ്റ് കൈയഴിക്കും. ജോസഫെ, എന്താച്ചോ ഇവർക്ക് കിടക്കാനുള്ള മുറി ശരിയാക്കിയിട്ടില്ലേ? അതെപ്പോഴേ ശരിയാക്കിയിട്ടിരിക്കുന്ന അച്ചോ. എന്നാ കുട്ടികളെ വിളിച്ച് കൈ കഴിച്ചിട്ട് മുറിയിൽ കൊണ്ടുവന്ന ആക്ക്. ശരി അച്ചോ, വാ മക്കളെ. ഇത്തവണ നിങ്ങൾ വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, എന്താ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത്? അത് അതിന് കാരണമുണ്ട് അച്ചോ. ആർച്ചമോളുടെ നാലാമത്തെ പിറന്നാളായി എന്നത് തന്നെയാ അതിന് കാരണം. അതിനെന്താ പ്രശ്നം? ജാതക പ്രകാരം നാലാം പിറന്നാൾ തൊട്ട് ഒരു കൊല്ലക്കാലം വളരെയേറെ ആപത്ത് പിടിച്ച കാലാന്നാ എഴുതി വെച്ചിരിക്കുന്നത്. തറവാട്ടിലെ അച്ഛന് വരെ അതിനെ കുറിച്ച് ഓർത്ത് വലിയ ആധിയ. ഇത്ര പ്രയാസപ്പെടാൻ വേണ്ടി എന്ത് ദോഷങ്ങളാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതൊന്നും അത്ര തെളിച്ച് പറയുന്നില്ല, എങ്കിലും കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നാ പറയുന്നത്. പ്രാർത്ഥന കൊണ്ടും പൂജാകർമ്മങ്ങൾ കൊണ്ടും ഒക്കെ അതിനൊരു പരിഹാരം കാണാൻ കഴിയില്ലേ?
അതൊക്കെ ചെയ്യണുണ്ട്. നോമ്പും വ്രതവും ഒക്കെ എടുക്കണമുണ്ട്. എങ്കിലും എല്ലാവരുടെ മനസ്സിൽ എന്തോ ഒരു ഭയമാ. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും സംഭവിക്കില്ല. എല്ലാം നന്മയായേ ഭവിക്കൂ. ദൈവത്തെ മുറുകെ പിടിച്ചാ മതി. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രത്യേകം പ്രാർത്ഥിക്കാം. വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. അത്രയേ വേണ്ടൂ.